ബജാജ് ചേതക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയ ബ്രാൻഡാണത്. അവർക്ക് ആക്ച്വലി വേറൊരു പേരും കൂടി അറിയപ്പെടാറുണ്ട്, ദ സോളിഡ് ബിൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ ഓഫ് ഇന്ത്യ എന്നുള്ള പേരും അറിയപ്പെടാറുണ്ട്. കാരണം വേറൊന്നുമില്ല, കംപ്ലീറ്റ് മെറ്റൽ പാനൽസ് ഉപയോഗിച്ചിട്ടുള്ള ഏക ഇലക്ട്രിക് സ്കൂട്ടർ പ്രീമിയം സെഗ്മെന്റിൽ ബജാജ് ചേതക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് നിലവിൽ വന്നിട്ട് 3 വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ തന്നെ ബേസ് വേരിയന്റ് ആയ 2901, അതിനുശേഷമുള്ളത് മിഡ് വേരിയന്റ് ആയ അർബാനെ 2024, അതിനുമേലെ ടോപ്പ് എൻഡ് വണ്ടിയായിട്ട് പ്രീമിയം 2024. ഇപ്പോൾ ഈ 3 വണ്ടി കൂടാതെ 4th വണ്ടിയും കൂടെ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് റീസെന്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് വന്നിട്ട് 3201 സ്പെഷ്യൽ എഡിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വേറൊന്നല്ല, നമ്മുടെ പ്രീമിയം 2024 സെയിം ഫീച്ചേഴ്സും കുറച്ച് അഡ്വാൻസ് കുറച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് 3201. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ഈ 2 വണ്ടികൾ തമ്മിലാണ്, അതായത് പ്രീമിയം 2024 3201 സ്പെഷ്യൽ എഡിഷൻ തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണ് തീർച്ചയായും ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ പോകാം. ഇപ്പോൾ റീസെൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചേതക്കിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ 3201 സ്പെഷ്യൽ എഡിഷൻ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അധികം പ്രൈസ് ഡിഫറൻസ് വണ്ടി തമ്മിലില്ല, അതായത് പ്രീമിയോട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമുക്കൊരു 7500 ഡിഫറൻസ് ആണ് നമ്മുടെ പ്രീമിയം 2024 3201 സ്പെഷ്യൽ എഡിഷൻ തമ്മിലുള്ളത്. അപ്പോൾ ഈ ഒരു എന്താ റേറ്റ് വെച്ച വ്യത്യാസം ഉള്ളത് നമുക്ക് വാല്യൂ ഫോർ മണി എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് വീഡിയോക്കകത്ത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. നമുക്ക് ആദ്യമേ എല്ലാ വണ്ടിയും പ്രൈസ് നോക്കാം. ആദ്യം ബേസ് വേരിയന്റ് 2901 പ്രൈസ് വരുന്നത് 1,633 രൂപയ്ക്കാണ് എക്സോറും കൊച്ചി റേറ്റ് വരുന്നത്. നേരെ മറിച്ച് അർബാനെ 2024, അതായത് മിഡ് വേരിയന്റ് ആണെങ്കിൽ 1,23,954 രൂപയ്ക്കാണ് വരുന്നത്. നേരെ മറിച്ച് പ്രീമിയം ആണെങ്കിൽ 1,47,878 രൂപയ്ക്കാണ് കൊച്ചി എക്സോറും വില. അതേ സമയത്ത് പുതിയതായിട്ട് ലോഞ്ച് ആയ 3201 സ്പെഷ്യൽ എഡിഷൻ്റെ റേറ്റ് വന്നിട്ട് 1,40,444 വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്, ഫ്യൂച്ചറിൽ ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയം 2024 കുറച്ചും റേറ്റ് കുറച്ചാണ് 3201 റേറ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ഈ വണ്ടി വിൽക്കുന്നത് ആമസോൺ ത്രൂ ആണ് ഏറ്റവും കൂടുതൽ കണ്ടു ചെയ്യുന്നത് വിൽക്കുന്നത് ഈ റേറ്റ്. ഇപ്പോൾ ആമസോൺ വെബ്സൈറ്റ് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1,40,444 രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം. പക്ഷേ നിങ്ങളുടെ ലൊക്കേഷൻ, ഡെലിവറി ലൊക്കേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. എല്ലാ ആൾക്കാരും ഭാഗത്ത് കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കൊച്ചിയിൽ എനിക്കൊന്നും കാണുന്നില്ല. എന്തായാലും അവിടെ ആമസോൺ ത്രൂ ആണ് വണ്ടി വിറ്റോണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിയറസ്റ്റ് ഒന്ന് ബജാജ് സർവീസ് സെൻ്ററിൽ സംസാരിച്ച് നോക്കുക. അപ്പോൾ അവർക്ക് കറക്റ്റ് അഡ്വൈസ് ചെയ്യാൻ പറ്റും എങ്ങനെ വണ്ടി എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും എൻ്റെ ഒഫീഷ്യൽ റേറ്റ് വെബ്സൈറ്റ് കൊടുത്തിരുന്നത് 1,40,444 രൂപയാണ്, അതായത് 3201 സ്പെഷ്യൽ എഡിഷൻ റേറ്റ് ഞാൻ പറഞ്ഞത്. ബജാജ് ചേതക്കിൻ്റെ 2901 ലോഞ്ച് ആയപ്പോൾ നമുക്കറിയാം അന്ന് മാത്രം ബുക്കിംഗ് ആ വന്നെന്നറിയാം. ഇപ്പോൾ റീസെൻ്റ് വന്ന നമ്മുടെ സെയിൽസ് റിപ്പോർട്ടിൽ അത് വളരെ എവിഡൻ്റ് ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് മന്തോട് കമ്പയർ ചെയ്യുമ്പോൾ 96% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അതായത് മന്ത് ഓൺ മന്ത് സെയിൽസിൽ 96% ഗ്രോത്ത് ബജാജ് ചെയ്തത് കാണിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, അത് 2901 ബുക്കിംഗ് തന്നെയാണ്. കാരണം ബേസ് വേരിയന്റിൻ്റെ 100,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ബുക്കിംഗ്സ് വരും. അപ്പോൾ അതിനാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതുപോലത്തെ ഒരു പ്രൈസ് റെക്കമെൻഡിലാണ് ഇപ്പോൾ നമ്മുടെ 3201 സ്പെഷ്യൽ എഡിഷൻ വരുന്നത്. 1,40,000 രൂപയ്ക്ക് വണ്ടി എന്തായാലും ബെസ്റ്റ് വാല്യൂ ഫോർ മണി തോന്നുന്നുണ്ട്. നമുക്ക് എന്താ ഡീറ്റെയിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രീമിയം 2024 സ്പെഷ്യൽ എഡിഷൻ 3201 കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായ ചേഞ്ചസ് ഒന്നും ഇല്ലാന്ന് പറയാം. നമ്മളിപ്പോൾ മോട്ടറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2 വണ്ടിക്കകത്ത് സെയിം മോട്ടർ ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് PMSM സൈഡ് മോട്ടർ ഉപയോഗിച്ചിട്ടുള്ളത്. ടോപ്പ് സ്പീഡ് സെയിം ആണ്, 73 കിലോമീറ്റർ പെർ അവർ ആണ് ടോപ്പ് സ്പീഡ് വരുന്നത്. നേരെ മറിച്ച് ബാറ്ററീസ് നോക്കിയാൽ ബാറ്ററിയും സെയിം തന്നെയാണ്, അതായത് 3.2 കിലോവാട്ടിൻ്റെ ബാറ്ററിയും ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് 2 മോഡലും സെയിം തന്നെയാണ്, പക്ഷേ അതിൽ വ്യത്യാസം എന്ന റേഞ്ചിൻ്റെ കേസിലാണ്. നമ്മൾ പ്രീമിയം 2024 IDC റേഞ്ച് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ 126 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. നേരെ മറിച്ച് 3201 പ്രീമിയം എഡിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് സ്പെഷ്യൽ എഡിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രീമിയം അല്ല സ്പെഷ്യൽ എഡിഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റേഞ്ച് പറഞ്ഞത് 136 കിലോമീറ്ററാണ്. അപ്പോൾ റേഞ്ചിൻ്റെ കേസിലെ ഒരു കാര്യമായ ചേഞ്ച് ആണ് നമ്മുടെ 3201 കാഴ്ചവെക്കുന്നത്. അടുത്ത നമ്മൾ കളർ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീമിയം 2024 വരുന്നത് 3 കളർ ഓപ്ഷൻസിലാണ്. നേരെ മറിച്ച് 3201 കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ കളർ ഓപ്ഷനിൽ വരുന്നത്, അത് ബ്രൂക്ലിൻ ബ്ലാക്ക് എന്നുള്ള കളർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കളർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രീമിയമിലേക്ക് പോകാം. നിങ്ങൾക്ക് എന്താ പറയുക, സ്പെഷ്യൽ എഡിഷൻ എടുക്കാൻ പറ്റത്തില്ല, കാരണം ബ്ലാക്ക് കളർ മാത്രമാണ് വരുന്നത്. അടുത്ത നമ്മൾ ഡിസൈൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2 വണ്ടിയും സെയിം തന്നെയാണ്, ഒരു മാറ്റം വന്നില്ല. കംപ്ലീറ്റ് മെറ്റൽ പാനൽസ് ഉപയോഗിച്ചാണ് വണ്ടി നിർമ്മിച്ചിട്ടുള്ളത്, ഒരു മാറ്റവും വന്നിട്ടില്ല. അത് ചെറിയ മാറ്റം എന്ന് 3201 കേസിലാണ്. നമുക്ക് അഡീഷണൽ കുറച്ച് സ്റ്റിക്കേഴ്സും ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ സൈഡ് നോക്കുകയാണെങ്കിൽ സൈഡിലെ ചേതക്കിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അത് മാത്രമല്ല വീലിൽ നോക്കിയാൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പോട്ടി ലുക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയാണ് തോന്നുന്നു വണ്ടിയാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് 3201 കേസിലാണ്, അത് ഡിസൈൻ്റെ കേസിൽ. അടുത്ത നമ്മുടെ സീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രീമിയം 2024 വരുന്നത് സാധാരണ ബേസിക് സീറ്റാണ് വരുന്നത്. നേരെ മറിച്ച് 3201 നമുക്ക് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ടോൺ ഒരു കുറച്ചും കൂടി ഒരു സ്റ്റിച്ചിങ് ക്വാളിറ്റി കൂടിയ സീറ്റാണ് 3201 വരുന്നത്. അപ്പോൾ സീറ്റിൻ്റെ കേസ് നോക്കുമ്പോൾ കുറച്ചൊരു കാണാൻ ഭംഗിയുള്ളത് 3201 സീറ്റ് തന്നെയാണ്. അടുത്ത ചാർജിങ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നമുക്ക് 3201 ചാർജിങ് എടുക്കുന്നത് 5 മണിക്കൂർ 30 മിനിറ്റിനുള്ളിൽ ചാർജ് ആവുന്നുണ്ട്. നേരെ മറിച്ച് പ്രീമിയമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 4 മണിക്കൂർ 30 മിനിറ്റിൽ ചാർജ് ആവും. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് പ്രീമിയം 2024 തന്നെയാണ്. അടുത്ത നമ്മൾ ഇൻസ്റ്റാളേഷൻ ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വണ്ടിക്കകത്ത് വന്നത് സെയിം തന്നെയാണ്, വലിയ മാറ്റം വരാൻ ഇല്ല. പക്ഷേ ചെറിയ മാറ്റമുള്ള 3201 കേസിലാണ്. കാരണം വേറൊന്നുമല്ല, കുറച്ച് വൈബ്രൻറ്റ് കളേഴ്സാണ് 3201 ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പ്രീമിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കൂടുതൽ തോന്നുന്നത് 3201 ക്ലസ്റ്റർ തന്നെയാണ്.
അടുത്ത റൈഡ് മോഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്ത് വരുന്നത് എക്കോ മോഡ് മാത്രമേ വരുന്നുള്ളൂ. അത് മാത്രമല്ല നമുക്ക് ടെക് പാക്ക് എന്നുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ ടെക് പാക്ക് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്പോർട്സ് മോഡും അതുകൂടെ നമുക്ക് റിവേഴ്സ് മോഡും കിട്ടുള്ളൂ. അത് നമ്മുടെ പ്രീമിയം ഉള്ള അതേ ഫീച്ചറാണ് ഇതിലുള്ളത്. ഒരു മാറ്റമില്ല, നമ്മൾ അഡീഷണൽ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ടെക് പാക്ക് എടുക്കണമെങ്കിൽ നമുക്കറിയാം പ്രീമിയം റേറ്റ് നമുക്കറിയാം 9000 നിങ്ങൾ അഡീഷണൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ടെക് പാക്ക് കിട്ടുള്ളൂ. അപ്പോൾ ടെക് പാക്ക് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ കളറിൽ കിട്ടുള്ളൂ. മാത്രമല്ല കുറേ പുതിയ ഫീച്ചേഴ്സ് കിട്ടുന്നുള്ളൂ. ഹിൽ ഹോൾഡ് അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് മോഡ് സ്പോർട്സ് മോഡ് അതൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് ടെക് പാക്ക് എടുക്കണം. അത് നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ടത് 9000 രൂപയാണ് പ്രീമിയം കേസിൽ. ഇപ്പോൾ നേരെ മറിച്ച് 307 സ്പെഷ്യൽ എഡിഷൻ്റെ കേസിൽ റേറ്റ് ആരും അനൗൺസ് ചെയ്തിട്ടില്ല. ബജാജ് ചെയ്തൊക്കെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ റേറ്റ്. അപ്പോൾ എന്തായാലും റേറ്റ് അറിയുന്നത് നമ്മൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. ആക്ച്വലി നോക്കാൻ ടെക് പാക്ക് ഒരു ബെസ്റ്റ് വാല്യൂ ഫോൺ ഞാൻ പറയാം. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ബേസ് വരുന്നത് ആണെങ്കിൽ നമുക്ക് 3000 അഡീഷൻ കൊടുത്താൽ മതി. അത് കൊടുത്ത് നിങ്ങൾക്ക് ഒരു ഫുൾ ആപ്പ് കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. ഹിൽ ഹോൾഡ്, സ്പോർട്സ് മോഡ്, റിവേഴ്സ് മോഡ്, പിന്നെ സീക്വൻസർ ഇൻഡിക്കേറ്റേഴ്സ് അതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ബേസ് വരുന്നതിൽ ഈ സീക്വൻസ് ഇൻഡിക്കേറ്റർ കിട്ടത്തില്ല. നമുക്ക് ടോപ്പ് ആൻഡ് വണ്ടിയായ പ്രീമിയത്തിൽ മാത്രമാണ് സീക്വൻസ് ടേൺ ഇൻഡിക്കേറ്റർ കിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ 3000 രൂപ അത് വെർത്താണ്. പക്ഷേ 9000 രൂപ കുറച്ച് കൂടുതലാണ് തോന്നും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ പ്രീമിയം 2014 301 സ്പെഷ്യൽ എഡിഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ചേഞ്ചസാണ് മേജറായി കാണുന്നത്. അധികം വലിയ കാര്യമായ ചേഞ്ചസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ പ്രീമിയൻ്റെ റേറ്റ് വന്നത് 147,878 രൂപയും നേരെ മറിച്ച് 307 റേറ്റ് വന്നത് 140,444 രൂപ. അത് ഇൻട്രൊഡക്ടറി പ്രൈസാണ്. അപ്പോൾ ഈ 140,000 രൂപയ്ക്ക് തീർച്ചയായിട്ടും ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നുള്ളത് നമ്മുടെ 301 സ്പെഷ്യൽ എഡിഷൻ തന്നെയാണ്. അത് ഡൗട്ടൊന്നും ഇല്ല. കാരണം അത്യാവശ്യം നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം 136 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടുന്നുണ്ട്. മറ്റേ പ്രീമിയമിലാണെങ്കിൽ 126 കിട്ടുള്ളൂ. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പെഷ്യൽ എഡിഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് ആരെയും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അത് പ്രീമിയം എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, തീർച്ചയായിട്ടും അവരിലേക്ക് വീഡിയോ എത്തിക്കുക. അവർ തീർച്ചയായിട്ടും 307 ബെസ്റ്റ് വാല്യൂ ഫോർ മണി തന്നെയായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, നമുക്ക് ബ്ലാക്ക് കളർ മാത്രമേ വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ കളർ കോൺഷ്യസ് ആയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. അത് പ്രീമിയത്തിലേക്ക് തന്നെ പോകേണ്ടി വരും, അല്ലെങ്കിൽ പ്രീമിയം അല്ല അർബാനി അല്ലെങ്കിൽ 2901 പോകേണ്ടി വരും. അപ്പോൾ സ്പെഷ്യൽ എഡിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്ലാക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു ഡ്രോബാക്ക് മാത്രമേ തോന്നുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കുറഞ്ഞ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങളെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അതിനൊപ്പം തന്നെ വളരെ സന്തോഷവാർത്തയുണ്ട്. വേണം, വേറെ ഒന്നുമല്ല, 5000 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിലേക്ക്. ടോട്ടൽ 5000 ആയിട്ടുണ്ട്. നമുക്കറിയാം ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന കേസാണ്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.